കശ്മീർ അതിർത്തിയിൽ ജോലിക്കിടെ മരിച്ച ബി എസ് എഫ് ജവാന്റെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങി. ഇടുക്കി കൊച്ചുകാമാക്ഷി സ്വദേശി വടതലക്കുന്നേൽ അനീഷ് ജോസഫാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കശ്മീർ അതിർത്തിയിൽ ജോലിക്കിടെ മരിച്ച ബി എസ് എഫ് ജവാന്റെ സംസ്കാര ചടങ്ങുകളാണ് നടക്കുന്നത്. ഇടുക്കി കൊച്ചുകാമാക്ഷി സ്വദേശി വടതലക്കുന്നേൽ അനീഷ് ജോസഫാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കെ വി സന്തോഷ് കുമാറുണ്ട്. സന്തോഷ്, ശ്രാവൺ, ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയാണ് അനീഷ് ജോസഫിന്റെ മൃതദേഹം കൊച്ചുകാമാക്ഷിയിൽ, സ്വദേശമായ കൊച്ചുകാമാക്ഷിയിൽ എത്തിച്ചത്. രാവിലെ 9 മണിയോട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം അവിടെ നിന്നും ബി എസ് എഫിന്റെ വാഹനത്തിലാണ് സ്വദേശത്തേക്ക് കൊണ്ടുവന്നത്. ഇവിടെ വീട്ടിൽ 3:30 വരെ പൊതുദർശനമുണ്ടായിരുന്നു. അതിനുശേഷം സമീപത്തുള്ള സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുവന്നു. ഇവിടെ വെച്ച് പള്ളിക്കുള്ളിൽ വെച്ച് ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ പള്ളിയുടെ പുറത്ത് ബി എസ് എഫ് ജവാന്മാർ മൃതദേഹത്തിന് ആദരവർപ്പിക്കുന്ന ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഒരു ഗാർഡ് ഓഫ് ഓണർ നൽകി, അതിനുശേഷം 3 തവണ ഗൺ സല്യൂട്ട് നൽകി. ഇതിനുശേഷം ഈ സമീപത്തുള്ള സെമിത്തേരിയിൽ അല്പസമയത്തിനകം സംസ്കാരം നടക്കും. ഇന്നലെ പുലർച്ചെയാണ് അനീഷ് ജോസഫ് ഈ അപകടത്തിൽ മരിച്ചത്. കശ്മീർ അതിർത്തിയിലെ ബാരാമുള്ള ഭാഗത്ത് നിരീക്ഷണ ടവറിൽ 15 അടിയോളം ഉയർന്ന നിരീക്ഷണ ടവറിലായിരുന്നു അദ്ദേഹം അതിർത്തി കാത്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ശക്തമായ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നിരീക്ഷണ ടവറിൽ സ്ഥാപിച്ചിരുന്ന ഹീറ്റർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. ഹീറ്റർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഇദ്ദേഹം രക്ഷപ്പെടുന്നതിന് വേണ്ടി പുറത്തേക്ക് എടുത്ത് ചാടിയ സമയത്ത് വീണ് തലയ്ക്ക് പരിക്കേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് മരണമടഞ്ഞുവെന്നാണ് ബി എസ് എഫ് അധികൃതർ ബന്ധുക്കളെ അറിയിച്ചത്. തുടർന്ന് അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഇന്ന് രാവിലെയാണ് മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്. നെടുമ്പാശ്ശേരിയിൽ നിന്നും ഉച്ചയ്ക്ക് 2:30 വീട്ടിലെത്തിച്ചു. അതിനുശേഷം അല്പസമയത്തേക്കും ഇപ്പോൾ ശവസംസ്കാര ചടങ്ങുകൾ നടക്കും. ശരി, സന്തോഷം.